കഴിഞ്ഞ ദിവസം കല്ലൂരാവി സ്വദേശിയായ ഒരു സഹോദരി മരണത്തിന് കീഴടങ്ങി. മൂന്നാമത്തെ പ്രസവത്തിൽ നാലാമത്തെ കൺമണിയെ ഒരു നോക്ക് പോലും കാണാൻ പറ്റാതെ 27 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ആ സ്ത്രീ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ അലിമണിക്കത്താണ് പ്രിയമുള്ളവരെ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഡോക്ടറും ഹോസ്പിറ്റലും എല്ലാം ബിസിനസ് വൽക്കരിക്കുകയാണെന്നുള്ളതിന്റെ ഒറ്റ ഉദാഹരണമാണ് ഈ സംഭവം. കാരണം ഇതിന് കാരണമായത് ചില ഡോക്ടർമാരുടെ ശ്രദ്ധയില്ലായ്മയാണ് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ്. നാട്ടിലുള്ള പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളിൽ ഇതിനെ പറ്റിയിട്ട് പല ന്യൂസുകളും പല ദിവസങ്ങളിലായിട്ടും വരുന്നുണ്ടെങ്കിലും ഇതിനെ പറ്റിയിട്ടും പല മാധ്യമങ്ങളും മൗനം പാലിക്കുകയായിരുന്നു. കാരണം ഈ ഹോസ്പിറ്റലും ഈ ഹോസ്പിറ്റലിന്റെ ഡോക്ടർമാരും അതുപോലെ തന്നെ ഇതിന്റെ ആളുകളൊക്കെ വലിയ വലിയ പ്രമാണിമാരാണ്. ഇവർക്കെതിരെ മിണ്ടാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം ഇവരുടെ കയ്യിൽ ആ നാട്ടിലുള്ള പ്രമാണിമാരെ മാനേജ്മെന്റ് ആക്കിയിട്ട് വെക്കുകയും അതുപോലെ തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ അവർ കയ്യിലെടുക്കുകയും ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇതിനെതിരെ ശബ്ദിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വധഭീഷണിയോ അല്ലെങ്കിൽ അവർക്കെതിരെ വേറെന്തെങ്കിലും രീതിയിലുള്ള പരാതികളോ വരും എന്നുള്ള ഒരു ധാരണ ഉണ്ടായത് കൊണ്ട് പല ആളുകളും ഉണ്ടെന്നില്ല. പക്ഷെ പോയത് ആ നാല് കൺമണികൾക്കും അതുപോലെ തന്നെ അവരുടെ ഭർത്താവായ സിദ്ദീഖ് എന്ന് പറയുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കാണ് ഇത് നഷ്ടമായത്. ഈ ഡോക്ടർ ഈ സ്ത്രീയുടെ പ്രസവത്തിന് മുമ്പ് നൽകുന്ന അനസ്തേഷ്യയുടെ അളവ് കൂടിയത് കൊണ്ടാണ് ഇത് ഈ സഹോദരി ഏകദേശം പ്രസവത്തിന് ശേഷവും 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടും പ്രസവ വാർഡിൽ നിന്ന് 10 മിനിറ്റിനകം തന്നെ പ്രസവിക്കുകയും പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ പുറത്തു വന്ന് പിതാവായ സിദ്ദീഖിന് കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രസവിച്ച ഭാര്യ പുറത്തു വരാത്തത് കൊണ്ട് ബന്ധുക്കൾ അതിനെപ്പറ്റി അന്വേഷിക്കുകയും ബന്ധുക്കൾ അവരോട് പല രീതിയിലും ക്വസ്റ്റ്യൻ ചെയ്യുകയും അതുപോലെ തന്നെ ബഹളം ഉണ്ടാക്കുകയും ചെയ്തിട്ടും ഇതിനെ പറ്റിയിട്ട് ഒരു വിശദീകരണം നൽകാത്തതിനെ തുടർന്ന് ഇവർ സംശയങ്ങൾ പ്രകടിപ്പിച്ചു. അങ്ങനെ ഇവർ പല രീതിയിലും ഹോസ്പിറ്റലിൽ നിന്ന് പ്രശ്നങ്ങളും നാട്ടുകാരും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഈ സ്ത്രീയുടെ നിലയെ പറ്റി ഇവര് ചെറുതായ രീതിയിൽ ഇവർക്ക് വിശദീകരണം നൽകി. അങ്ങനെ ആ സഹോദരിയെ മാംഗ്ലൂരിലെ ഫസ്റ്റ് നൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഏകദേശം 25-27 ദിവസത്തോളം അവിടെ വെന്റിലേറ്ററിലായിരുന്നു ആ സഹോദരി. അതിനുശേഷം ചില മാധ്യമങ്ങളിലും ഒക്കെ ന്യൂസ് വന്നിട്ടുണ്ട് നില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊക്കെ പച്ചക്കള്ളമായിരുന്നു. അത് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകൾ പടച്ചിറക്കിയ ടെക്സ്റ്റ് മെസ്സേജുകളാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ 27 ദിവസത്തിന് ശേഷം ആ സഹോദരി ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഇതിൽ ആർക്കാണ് നഷ്ടം? ഇതിൽ എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ഈ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ബന്ധുക്കൾ അവരുടെ വിഷമത്തിന്റെ ഇടയിലും ആ ഹോസ്പിറ്റലിനോട് വിശദീകരണം ചോദിച്ചു. കാഞ്ഞങ്ങാടുള്ള അഹിഷാൽ ഹോസ്പിറ്റലിനോട് വിശദീകരണങ്ങൾ ചോദിച്ചു. അപ്പോ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ രീതിയിൽ ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊടുക്കുകയാണ്. കാരണം ആ റിപ്പോർട്ടിൽ അതിൽ മെൻഷൻ ചെയ്ത് കാണാനും അറിയാനും സാധിച്ചത് ആ സഹോദരി അവിടുന്ന് പ്രസവിച്ചിട്ട് 20 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. അത് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഇത്രയും ദിവസങ്ങളോളം അവിടെ ഹോസ്പിറ്റലിൽ ഇത്രയും മണിക്കൂറുകളോളം പല വിദഗ്ധ കാരണം ബോധം തിരിച്ചു വരാത്തത് കൊണ്ട് ഒരുപാട് വിദഗ്ധരെ ഹാർട്ട് രോഗ വിദഗ്ധരെ അതുപോലെ തന്നെ എല്ലാ രോഗ വിദഗ്ധരെയും ഡോക്ടറെയും അവിടെ വിളിച്ചു വരുത്തിയിട്ട് പരിശോധിച്ചിട്ടും ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവിടെ നിന്ന് മനസ്സിലായിട്ടില്ല. പിന്നീട് ഫസ്റ്റ് ന്യൂറോ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് അവിടെ ചികിത്സ തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഹോസ്പിറ്റലിന്റെ കൊള്ളകൾ എങ്ങനെയാണെന്നുള്ളത്. ഈ 27 ദിവസം വെന്റിലേറ്ററിൽ കിടക്കണമെങ്കിൽ ഏകദേശം അദ്ദേഹം സമ്പാദിച്ചതും സമ്പാദിക്കാൻ പോകുന്നതും എല്ലാം ആ ഹോസ്പിറ്റലിന് കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഹോസ്പിറ്റലുകാരും ആ മസ്തിഷ്ക മരണം സംഭവിച്ചത് മറച്ചു വെച്ചതാണോ? പിന്നീട് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയാം. കാരണം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ചെയ്യുമ്പോൾ അവിടെയും ഇവർക്ക് കമ്മീഷൻ ഉണ്ട്. അതും ഇവര് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇവിടെ സംശയമാണ്. അപ്പം ഈ ഡോക്ടർ ഇവർക്ക് ഇവരുടെ ഭർത്താവും കുടുംബാംഗങ്ങൾക്കും ചർച്ച ചെയ്തതിലൂടെ കൊടുത്ത ലെറ്ററില് പല കാര്യങ്ങളും മറച്ചു വെക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ ഹോസ്പിറ്റൽ ചെയ്തത് തെറ്റന്നെയാണ്, ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായും വ്യക്തമായും ബോധമുള്ള ഒരു ലെറ്റർ ആയിരുന്നു അവർ കൊടുത്തത് ഒരു പ്ലാനിങ്ങിലൂടെ. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ? കാരണം 20 മിനിറ്റിനകം മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ പിന്നീട് കിഡ്നിക്ക് തകരാറായതും കൂടി മനസ്സിലാക്കി കിഡ്നിക്ക് തകരാറായതും കൂടിയാണ്
ഈ മരണ കാരണം എന്നാണ് അവർ അറിയിച്ചത്. ഇത് വ്യക്തമായ പ്ലാനോടുള്ള ഒരു ലെറ്റർ ആണെന്നാണ് അവരുടെ ബന്ധുക്കൾ പറഞ്ഞത്. ഈ പി എം സിദ്ദീഖ് എന്ന് പറയുന്ന ആള് ഈ സെമീറ എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവാണ്. ആ ഭർത്താവിന് കൊടുത്ത ആ ലെറ്റർ പൂർണ്ണമായും തൃപ്തിയല്ല, കാരണം അത് പ്ലാനോട് കൂടി ഉണ്ടാക്കിയ ഒരു ലെറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കാണ്. ഇവരൊക്കെ ഏത് വിശ്വാസത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുക? കാരണം ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ചികിത്സ വേണ്ട രോഗമാണെങ്കിൽ നിങ്ങൾ ചികിത്സിക്കാതെ നിൽക്കുക. കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങൾ രോഗശമനത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക എന്ന്. കാരണം ഇപ്പോൾ രോഗശമനത്തിന് ഹോസ്പിറ്റലിൽ പോയാൽ രോഗശമനം നൽകുന്നില്ല. കാരണം അവർ വീണ്ടും വരാനുള്ള മരുന്നുകളാണ് കൊടുക്കുന്നുള്ളത് പല കുട്ടികൾക്കും. കാരണം ഈ ഒരു മാസത്തേക്ക് ചികിത്സ നേടിക്കഴിഞ്ഞാൽ പിറ്റേത്തെ മാസം കൃത്യമായും ഹോസ്പിറ്റലിൽ എത്തുന്ന രീതിയിലുള്ള ചികിത്സയാണ് പല ഡോക്ടർമാരും നിർദ്ദേശിക്കുന്നത്. കാരണം അവർ ആരോടാണ് ഈ ചൊടി കാണിക്കുന്നതെന്നറിയോ? ഇവര് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് ഏകദേശം ലക്ഷങ്ങൾ ചെലവാക്കിയതിനെ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവർ വരുന്നത്. അത് പാവം രോഗികളോട് കാണിക്കുന്നത്. പല ഡോക്ടർമാരും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഡോക്ടർമാരൊക്കെ പല ആളുകളും പണത്തിനോട് ആർത്തിയില്ല. അവരുടെ ചികിത്സയിൽ മാത്രം അവര് നല്ല ചികിത്സ കൊടുക്കും. അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഒന്നോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ആ രോഗം മാറുന്നത് വരെ അവർ ഫീസ് വരെ വാങ്ങിക്കാത്ത ഡോക്ടർമാരുണ്ട്. പക്ഷെ ഇപ്പം പുതുതലമുറയിൽ വരുന്ന ഡോക്ടർമാർ ബിസിനസ്സിന് വേണ്ടി മാത്രം അത് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ കാഞ്ഞങ്ങാടുള്ള ഒരുപാട് ഹോസ്പിറ്റലിൽ പണ്ട് ഞാൻ കാണുന്ന സമയത്ത് സ്കൂട്ടിയിലും ഏറ്റവും മരുന്നിലും വന്ന ആളുകൾ ദിവസം ബെൻസ് കാറിലും ഓടി കാറിലൊക്കെ പോകുന്നുണ്ട്. എങ്ങനെ പോകുന്നു? ഇതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ഈ ഹോസ്പിറ്റലിൽ നമ്മൾ കണക്കത്ത പാവപ്പെട്ട രോഗികളിൽ നിന്ന് പിഴിഞ്ഞുണ്ടാക്കുന്നതാണ്. ഇത് പല ഉമ്മമാർക്കും പെങ്ങന്മാർക്കും കൂടുതലും സ്ത്രീകള് കുറച്ച് ചിരിച്ച് സംസാരിക്കുന്ന ഡോക്ടർമാരെ കണ്ടാൽ അവരെ തലയിൽ കയറ്റി വെക്കുന്നത്. നിങ്ങൾ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും പലർക്കും ഈ ഗതികേട് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ബൈ.